നമസ്കാരം ഫെതറ്റജി ഒരു ചാനൽ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾ വിളിക്കാൻ വന്നിരിക്കുന്നത് കഫത്തെ ഇളക്കി കളയാൻ വേണ്ടിയിട്ട് ചികിത്സയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. കഫുള്ളവരാണെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം, പാല്, കട്ടച്ചായ കാര്യങ്ങളൊക്കെ കുടിക്കേണ്ടതാണ്. പാല് കാര്യങ്ങളൊക്കെ, ചിക്കൻ അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ കറക്റ്റ് ഉച്ചയ്ക്ക് ഉറക്കം ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടില്ല. കഫുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങി കഴിഞ്ഞാൽ കഫം കൂടുന്നതായിരിക്കും. ഓക്കെ, അപ്പം നേരെ വിളിക്കുക. താങ്ക് യു. ഞാൻ വന്നിരിക്കുന്നത് കഫത്തെ നന്നായി ഇളക്കി കളയാൻ വേണ്ടിയിട്ടുള്ളൊരു ചികിത്സയാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് വേണ്ടത് ഉലുവ, തേനാണ്. അപ്പം നമ്മൾ ഉലുവയുടെ കഷായം ഉണ്ടാക്കണം. കഫം കൂടുതലുള്ളവർക്ക് കോഴിമുട്ട കാര്യങ്ങളൊക്കെ കഴിക്കാൻ പാടില്ല. ചിക്കൻ, കോഴിമുട്ട ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. പാല് ഒഴിവാക്കണം. കട്ടൻ ചായ കുടിക്കേണ്ടതാണ് കൂടുതലായിട്ട് കഫുള്ളവരാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇത് കഴിക്കേണ്ട വിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ നിങ്ങൾ ഈ ഒരു ഗ്ലാസ്സിലാണ് ഇങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ, ഉലുവ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 4 ഇരട്ടി വെള്ളം വെക്കേണ്ടതാണ്. ഉലുവ പാത്രത്തിലേക്ക് ഉലുവ ഇതേപോലെ ഇടുക ഫുള്ളായിട്ട്. എന്നിട്ട് ഇതിന് ഇത് ഫുള്ളായിട്ട് വെള്ളം എടുക്കേണ്ടതാണ്. നാല് പാത്രം വെള്ളം എടുക്കുക. എന്നിട്ട് ഒരു പാത്രമാക്കി വെറ്റിക്കുക. ഉലുവ ഒരു പാത്രമാക്കുമ്പോൾ ഒരു പാത്രമാവുന്നവരെ വെറ്റിച്ചെടുക്കേണ്ടതാണ്. എന്നിട്ട് അതിലേക്ക് തേൻ, എത്രയാണ് നിങ്ങൾക്ക് തേൻ ആവശ്യമുള്ളത് അത് മിക്സ് ചെയ്തിട്ട് കഴിക്കേണ്ടതാണ്. ഭക്ഷണത്തിന് ശേഷം കഴിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഭക്ഷണത്തിന് ശേഷം കഴിക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുന്നത് എത്ര പഴകിയ കഫത്തെയും ഇളക്കിക്കളയാനുള്ള ഒരു മരുന്നാണ്. ഏറ്റവും കൂടുതൽ നല്ല എഫക്റ്റീവ് ഉള്ള മരുന്നാണ്. പക്ഷെ 10 കാര്യങ്ങളുണ്ട്. കറക്റ്റായിട്ട് നിങ്ങൾ കട്ടൻ ചായ കുടിക്കാൻ നോക്കുക. പാല് കുടിക്കാൻ പാടില്ല. ചിക്കൻ കഴിക്കാൻ പാടില്ല. വെള്ളം നന്നായി കുടിക്കേണ്ടതാണ്. ഉറക്കം നന്നായിട്ട് ഉച്ചയ്ക്ക് ഉറങ്ങരുത്. ഉച്ചയ്ക്ക് ഉറങ്ങാണെന്ന് കഫുള്ളവരാണെന്നെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ കഫത്തെ കൂട്ടുന്നതായിരിക്കും. ഓക്കെ. പിന്നെ വായിൽ രാവിലെ എണീറ്റിട്ട് വെറും വയറ്റിൽ തിളപ്പിച്ച വെള്ളം കുറച്ച് ഉപ്പ് കല്ലുപ്പിട്ട് തിളപ്പിക്കുക. എന്നിട്ട് കുലുക്കുഴിയുണ്ട് ഗാർലിക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ നമ്മുടെ വെള്ളം കൊണ്ട് വായ പിടിക്കേണ്ടതാണ്. കുറേ നേരം വായ പിടിച്ചതിന് ശേഷം തുപ്പിക്കളയേണ്ടതാണ്. ഓക്കെ, അപ്പോൾ കഫത്തെ ഇളക്കിക്കളയുന്നതാണ്. ഓക്കെ, താങ്ക് യു.